ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ SMPS പവർ സപ്ലൈ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ്. ഇതാ ഇതിൻ്റെ അകത്തുള്ള ഈ SMPS സപ്ലൈ മോശമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ SMPS നമ്മൾ പവർ സപ്ലൈ മാറ്റുന്നതാണ്. അപ്പോൾ മാറ്റുവാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഇനിയിപ്പോൾ ഇത് ഈ ബോർഡിൽ ഉള്ളതുപോലെ തന്നെ അതിൻ്റെ കണക്ടർ സെയിം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഓരോ കണക്ടറും അതിനതിൻ്റെ സ്ലോട്ടുകളിൽ ഇടാം. ഈ കാണുന്നത് മദർ ബോർഡാണ്. ഇതാണ് ഇതിൻ്റെ മെമ്മറി റാം. അതേപോലെ ഇത് ഹാർഡ് ഡിസ്ക്കാണ്. ഇതിന് മേലെ നമ്മുടെ CD ഡ്രൈവാണ്. ഇതാണ് ഇതിൻ്റെ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് SMPS പഴയത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലെ ഓരോ കണക്ടറും നമ്മൾ റിമൂവ് ചെയ്യുക. ഇതാ ഈ ബാറ്ററി ചാർജ് പോയി കഴിഞ്ഞാൽ, മോശമായി കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാറ്ററി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റൊക്കെ കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ ഇത് പൊതുവേ എല്ലായിടത്തും പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബാറ്ററിനെ കുറിച്ച് പറഞ്ഞത്. അടുത്തത് ഇതായി നമ്മൾ ഈ SMPS പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കണക്ഷനൊക്കെ കൊടുക്കണം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പോർട്ടുകളിൽ ഇത് മാത്രമേ, ഇത് ഈ രീതിയിൽ മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. വേറെ ഒരു രീതിയിലും അത് കണക്റ്റ് ആവുകയില്ല. അപ്പോൾ അതുകൊണ്ട് അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇതാണ് നമ്മുടെ CD കണക്ടർ. നിലവിലുള്ള പവർ നമ്മൾ കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ഹാർഡ് ഡിസ്കിൻ്റെതും CD ഡ്രൈവിൻ്റെതും അതേപോലെ മദർ ബോർഡിലേക്ക് കൊടുക്കേണ്ട കണക്ഷനും എല്ലാ കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് സൈഡിലെ എല്ലാ കണക്ഷനും കൊടുക്കുക. ഇതാ ഇതിൻ്റെ പവർ സപ്ലൈ നമ്മൾ ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഓൺ ചെയ്തപ്പോൾ ഇത് വർക്കിംഗ് ആണ്. വളരെ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇതാണ് ഇതിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഇത് നമ്മുടെ നേരത്തെ പഴയ SMPS ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. ഇതാ ഈ കാണുന്നത് ഫ്യൂസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡയോഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നിലൊന്ന് ചെക്ക് ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും പവർ സപ്ലൈൻ്റെ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ശരിയാക്കുക. അതേപോലെ തന്നെ ഇത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് SMPS-നും വോൾട്ടേജിൻ്റെ വേരിയേഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പോകാനുള്ള സാധ്യതകളുമുണ്ട്, ഒരുപാട് പോകുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വയം ചെയ്യണം എന്നാണ് ഒരു അപേക്ഷ.